ഡ്യൂട്ടിയെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ 24 മണിക്കൂറും ടി വിന് മുമ്പിൽ നിൽക്കണ അവളെ എങ്ങനെ ഞാൻ പ്രാങ്ക് ചെയ്യാൻ, ഒരവസരം കിട്ടിയാൽ ഞാൻ പ്രാങ്ക് ചെയ്യാം, അതിനൊരു അവസരം ഗൈസ്. അപ്പൊ ഉമ്മ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിരുന്നു, ഓക്കെ, ഉമ്മ താഴത്ത് എന്തൊക്കെയോ പ്ലാൻ ഒക്കെ ചെയ്ത്, എന്തൊക്കെയോ ഫുഡ് ഐറ്റംസിലാണ് തോന്നുന്നത്, എന്തൊരു പണി ഉമ്മ പ്ലാൻ ചെയ്ത്, അത് ഞാൻ തീരുമാനിക്ക് വേണോ വേണ്ടെന്ന്. സോ പോയി നോക്കാം ഗൈസ്, ഓക്കെ. അതിന് മുമ്പ് ഡ്യൂട്ടി ഒന്ന് കാണാം. പറഞ്ഞു നാക്കെടുത്തില്ല നമ്മളെ ഡ്യൂട്ടി ഇവിടെത്തി. എന്താ ഇയാളെ, ഞാൻ എന്നെ പറ്റി കുറച്ച് നല്ല വാക്കുകൾ പറയുകയായിരുന്നു, ഒന്നും കേട്ടില്ല. ഈ വാതിലിൽ അവിടെ എത്ര നേരം എത്തിട്ട്? നടക്കട്ടെ നടക്കട്ടെ, നമ്മൾ അങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ തരുന്നുണ്ട്. ഇതാണ് പ്രശ്നം, ഞാൻ എവിടെയുണ്ടെങ്കിൽ അവിടെ കൊടുത്തു. ഞാൻ താഴോട്ട് പോകുന്ന അപ്പോൾ താഴോട്ട് വരും, അവൾ ഞാൻ മുകളിലോട്ട് പോയി അപ്പോൾ മുകളിലോട്ട് വരും. എന്റെ വൈത്താലം ഇങ്ങനെ 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 നടക്കുകയാണ്. സോ ഐ കാണ്ട് ഗൈസ്, എനിക്ക് ഒന്നും തന്നെ ഒപ്പിക്കാൻ കഴിയുന്നില്ല, ഐ എം സോറി. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്താ വെച്ചാല്, നമ്മുടെ ഡ്യൂഡി പ്രാങ്ക് വീഡിയോസ് ഒക്കെ 1 മില്യൺ വ്യൂസ് ആയി. ഓക്കെ, ഇന്നിപ്പോ 1-2 വീഡിയോസ് 1 മില്യൺ ആവാൻ നിൽക്കുന്നുണ്ട്. 1 മില്യൺ 10 ലക്ഷം വ്യൂസ് ആയി അവളുടെ നമ്മൾ തമ്മിൽ പറ്റിച്ച വീഡിയോസ് മൊത്തം. സോ തംസ് അപ്പ്, എല്ലാവരും മാസം ആയിട്ട് സപ്പോർട്ട് ആണ്. അതിന്റെ കമന്റ് മൊത്തം എന്താ വെച്ചാൽ അതിന്റെ പാട്ട് പയ ഇറക്കാനാണ്. പക്ഷെ എന്ത് ചെയ്യാണ് ഗൈസ്, ഇവിടെ വീട്ടിലൊന്നും ഇരിക്കായതുകൊണ്ട് ഇവിടെ പുറത്തൊക്കെ ഒന്നും ഇറക്കുന്നില്ല. അന്ന് ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്ത്. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല, എന്നാലും വെയിറ്റിംഗ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഗൈസിങ്ങ് ഓർമ്മയുണ്ട് നമ്മുടെ സ്നേക്ക്, നമ്മുടെ ഡ്യൂട്ടിക്ക് റെട്ടിന്റെ പണി കൊടുത്ത സ്നേക്ക് ആയത്. ഞാൻ കുറെ ഇതിപ്പം കൊണ്ട് വളരെ താഴെ കൊടുത്ത് നോക്കി, പക്ഷേ ഒരു എക്സ്പ്രഷൻ ഇല്ലേ ഗൈസ്. ഇപ്പൊ ഓൾറെഡി കുറെ പഠിച്ചു കഴിഞ്ഞു, ഇനിയിപ്പം വളരെ പറ്റിക്കണമെങ്കിൽ കുഞ്ഞുമോൾ എന്നെ പറ്റിക്കണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് ഒരുപാട് പേര് കണ്ടില്ലേ, എന്റെ അഭിപ്രായം തന്നെ പക്ഷേ ഈ എപ്പോഴും എന്റെ ബാക്ക് തന്നെ നടക്കണോന്ന് എനിക്ക് കഴിയുന്നില്ല. ഒന്നെങ്കിൽ ട്യൂഷന് പോ, അല്ലെങ്കിൽ ഈ സ്കൂളിൽ പോ എക്സാം ചെയ്ത്, എന്നാ മാത്രമേ എനിക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ ആമസോണിൽ നിന്ന് ഡെലിവറി വരണം, എന്തെങ്കിലുമൊക്കെ ആ മാനസിക മാനസികമായ സംഭവങ്ങൾ, എന്നാ മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ ഗൈസ്. ഗൈസ് നമ്മളെ ഡ്യൂട്ടി എത്തിട്ട്, അതുപോലെ തന്നെ നമ്മളെ മമ്മി ഇവിടെ ഡ്യൂട്ടി ഏതായാലും മെലിഞ്ഞിട്ടല്ല, അതുകൊണ്ട് അവളെ തടി വെപ്പിക്കാൻ കുറച്ച് നല്ല അടിപൊളി എന്താ പറയാ കോഴിമുട്ട, പിന്നെ കർമൂസ, കർമൂസ അല്ല ഞാൻ പറയാ പപ്പായ, നമ്മളെ നാട്ടിൻപുറത്തെ സംഭവമാണ് ഇതൊക്കെ. പിന്നെ കുറച്ച് നാരങ്ങേന്റെ ഓരോരോ സംഭവം ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിന്, പക്ഷേ കാണാൻ വലിയ സംബന്ധമില്ല. പിന്നെ നമ്മളെ പായസം ഉണ്ടാക്കിന് ഞങ്ങൾ, നല്ല അടിപൊളി സേമിയ പായസം ഒക്കെ ഉണ്ടാക്കിന് ഗൈസ്. ഉഫ്, എന്ത് ചെയ്യാനാണ്, വെറുതെ കുത്തിരി ഇങ്ങനെ തിന്ന് തിന്ന് തീർക്കാന്. എന്നെ എന്നെ കണ്ടോ ഞാൻ ഫുഡ് രസണ്ടാ ഗൈസ്, ഡ്യൂടി ഓരോന്നോരോന്ന് ചെടുത്ത് നല്ല രീതിയിൽ കയറ്റുന്നുണ്ട്. കഴിക്കൂ കഴിക്കൂ കഴിക്കൂ, എങ്ങനെയുണ്ട് ടേസ്റ്റ്, എങ്ങനെയുണ്ടടി പഴുക്കാനോ, എങ്ങനെയുണ്ടെന്ന് പറയ്, എങ്ങനെയുണ്ടെന്ന് പറയടി കോപ്പ, പറയടി എന്ത്, വട്ടർ ഡൂയിങ് സാലിയ, മത്തനാണത്, എന്റെ ഉമ്മച്ചിനെ നല്ലൊരു അടിപൊളി. കുറച്ച് വെള്ളം കുടിച്ചാണ് ഡാമിറ്റ് ബ്രോ, അല്ല അതിന്റെ ഇത് കുടിച്ചാലേ പ്രാങ്ക് ആവുള്ളൂ. ഇതേ ഞാനിങ്ങനെ വന്നപ്പോ ലൈറ്റിന്റെ ഉള്ളിൽ കൂടി കാണുന്നു, അത് കരക്കിയ വെള്ളായിരുന്നു ഇമ്മച്ചി മൈദപ്പൊടി. ഡാമിറ്റ് ബ്രോ, കണ്ടുപിടിച്ചേ ഈ സംഭവം അടി. എന്നോടാണോ എനിക്ക് വേണ്ടി, ഞാൻ കഴിക്കേനി
കെട്ട കൊണ്ടേ സിമ്മിച്ചാട്. ഞാൻ അപ്പഴാ എനിക്ക് കൊണ്ട വെച്ച മനസ്സിലായി. ഏടാ കൂടെ എനിക്ക് തരപ്പ് പോയി, എന്റെ സാലേ പിന്നെ എനിക്ക് തരപ്പ് പോയി. എന്താണ് അവസ്ഥ? എനിക്ക് തരപ്പ് പോയി. തലക്ക് തട്ടണ്ട, തലക്ക് തട്ടണ്ട. ഏത് മുതലാക്ക്? എന്റെ പപ്പായാണ് വിചാരിച്ചത്. മത്തൻ ഈ മത്തൻ നല്ല വ്യക്തമായിട്ട് കഴിച്ചു കഴിച്ചു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പച്ച മത്തൻ കട്ട പച്ചക്കാണ്, ഭയങ്കര പച്ചയാണ്. ആദ്യത്തെ ഒരു പീസ് എടുത്ത് കഴിച്ച് ഞാൻ ഇവൾക്ക് എന്തോ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ മുളുമ്പോട് കഴിച്ച മാതിരി കഴിക്കത്. ഞാൻ സത്യം രണ്ടാമത് ഫുള്ള് കഴിക്കും. ഇവന്റെ എക്സ്പ്രഷൻ മാറിപ്പോ ഞാൻ ശ്രദ്ധിച്ചത് എന്താണ്? സത്യം ഞാൻ കഴിക്കുന്നു. ഡ്യൂഡി നമ്മള് വിചാരിച്ച മാറിയല്ല. കുട്ടിക്ക് വിവരം വെച്ചു തുടങ്ങി, കുട്ടിക്ക് വിവരം വെച്ചു തുടങ്ങി. ഞാനും മമ്മിയും ഇന്ന് രാവിലെ മുതൽ പ്ലാൻ ചെയ്ത സംഭവമാണ് ഓള് ഒറ്റയടിക്ക് പൊടിച്ചിട്ട്. ഇമ്മച്ചിന്റെതാണ്, ഞാൻ ഒന്നും അറിയില്ല. അത് ഇമ്മച്ചിന്റെ ഉടായ്പ പ്ലാൻ കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് മൊത്തം ചമ്മി നാറി പാലീസാവുന്ന. ലാസ്റ്റ് കോഴിമുട്ടി കൊണ്ടുവച്ചപ്പോ എനിക്ക് തോന്നി എന്ത് ഇടങ്ങേറാവുന്ന. പൊട്ട തീ എന്തിനാ കുലിക്കാനൊക്കെ പോണത്? പിന്നെ എനിക്ക് ഒക്കെ സംശയം ഉണ്ടാവും. ഒരു എന്ത് ചേനിപ്പോളെ പറ്റിക്കാൻ? ഇതാ ഇതാണ് പ്രാങ്കിന്റെ അവസ്ഥ. ഇപ്പൊ നിങ്ങൾ മനസ്സിലായി നമ്മള് പ്രാങ്ക് സീസൺ എന്താ ചെയ്യാത്തത്. ഒന്ന് രണ്ട് മൂന്ന് വട്ടം, മൂന്ന് വട്ടം കുടുങ്ങി. പിന്നെ ഒരാളെ പറ്റിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ക്യാമറ ഒക്കെ ഭയങ്കര പ്രശ്നമാണ്, കുറച്ച് ഡിഫിക്കൽട്ടി ആണ്. സോ ഞാൻ ഈ ക്വാറന്റീൻ ഒന്ന് കഴിഞ്ഞാൽ ഒരു വളരെ സംഭവങ്ങൾ ഞാൻ ആലോചിച്ചെടുക്കുന്നുണ്ട്. ഇവളല്ല ഇവളെന്താ ആരൊക്കെ വിചാരിച്ചാലും കണ്ടുപിടിക്കാൻ കഴിയാത്ത സംഭവങ്ങളൊക്കെ. എന്തായാലും നമ്മള് സെറ്റ് ആക്കും ഗൈസ്. നിങ്ങൾ എന്റെ ഇന്നത്തെ കംപ്ലീറ്റ് എനർജി പോയി. ഐ ഔട്ട് ഗൈസ്. ഇന്നെന്തൊക്കെ പണിയെടുത്തു അറിയോ? കെട്ട നാരങ്ങ, പപ്പായന്റെ പകരം മത്തങ്ങ, പിന്നെന്തായിരുന്നു ഞങ്ങള് കോഴിമുട്ട പുഴുങ്ങാത്തത്, സേമിയ പായസം. ഇതിൽ മത്തങ്ങന്റെ മാത്രം സക്സസ് ആയി കുറച്ചേ, പക്ഷെ അത് എഫക്റ്റീവ് അല്ല. മൈദ മാത്രം കഴിക്കി കുറച്ച് എണ്ണ ഒഴിച്ചു, പക്ഷെ എക്സിക്യൂട്ട് ചെയ്ത് വളരെ മോശമായി പോയി. എന്തായാലും ഞാൻ ഇനി അടുത്തല് ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നാണ് ഗൈസ്. ഓക്കെ, ബിഹൈൻഡ് സീൻസ് എന്നൊക്കെ വേണേ പറയാം. എന്താ ഞാൻ പറഞ്ഞ മത്തങ്ങ എല്ലാരും കഴിച്ചു നോക്കും. പച്ച മത്തങ്ങ പപ്പായന്റെ അതി ടേസ്റ്റ്. പപ്പായ മാങ്ങ കിട്ടില്ല, മത്തങ്ങ എല്ലാരും വീട്ടിൽ ടേസ്റ്റ് ചെയ്തു കിട്ടില്ല കേട്ടോ. ഇതിന് പ്രതികാരം ഞാൻ ചെയ്തിരിച്ചിട്ട് ഞാൻ ഇനി ഈ ക്യാമറ എടുക്കുകയുള്ളൂ. യെസ് പൊട്ടത്തി പട്ടി. നാളെ 5 മണിക്കാണ് സീസൺ. ബൈ.